ഓരോ പൂവും ഏത് വലുപ്പത്തിലാണ് ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് പേപ്പറിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പം ഞാനൊരു മാക്സിമം ഇതാ ഇങ്ങനെ ഒരു പൂവാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഇങ്ങനെയുണ്ട്, ഇഷ്ടമായോ? നമുക്ക് ഇതൊരു ടേപ്പ് കൂടി ചുറ്റി കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, തണൽ ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പൂക്കൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പം മാക്സിമം എല്ലാവരും എനിക്കതിനെ സപ്പോർട്ട് ചെയ്തു. ഒത്തിരി സംശയങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ ഇതിന് എന്താണ് മെറ്റീരിയൽസ്, ഒന്ന് ഒരു വീഡിയോ ചെയ്ത് കാണിക്കുമോ എന്നൊക്കെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു പൂ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് ഞാൻ വിചാരിച്ചു. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മാക്സിമം എനിക്ക് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അങ്ങനെ എല്ലാം ചെയ്ത് എൻ്റെ കൂടെ തന്നെ നിങ്ങളുണ്ടാവണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള പ്രചോദനം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഇതാണ് ഞാൻ പൂവ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പർ. ഇതിന് ക്രീപ്പ് പേപ്പർ അല്ലെങ്കിൽ ഡ്യൂപ്ലക്സ് പേപ്പർ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിങ്ങനെ ഒരു ഷീറ്റാണ് നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്, ഇതേപോലെ ഒരു ഷീറ്റാണ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. അത് നമുക്ക് നിവർത്തുമ്പോൾ അതാ ഇത്രയും വലുപ്പമാണ് നമുക്ക് ആ ഷീറ്റിനുള്ളത്, ഇത്രയും നീളമാണ് ആ ഒരു ഷീറ്റിൻ്റെ വലുപ്പം കേട്ടോ. കാരണം ഒത്തിരി പേരെന്നോട് ചോദിച്ചിരുന്നു ഇതെന്ത് പേപ്പറാണ് എന്നൊക്കെ. ഇങ്ങനൊരു ഷീറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം എത്ര വേണമെങ്കിലും വലിയും. അങ്ങനെ നമുക്ക് വലിച്ചാൽ നമ്മൾ ഏത് ഷേപ്പിലാണോ ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ആ ഷേപ്പിൽ കിട്ടും പേപ്പർ, അങ്ങനെ പെട്ടെന്നൊന്നും കീറില്ല. അപ്പോൾ ഇതാണ് ഞാൻ പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പേപ്പർ. അതിൻ്റെ തന്നെ ഗ്രീൻ കളറ്, ഇതിൻ്റെ ലീഫോ അതുപോലെ പൂവിൻ്റെ സൈഡിലൊക്കെ വയ്ക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഞാൻ എടുക്കുന്ന പേപ്പറാണ് അതിൻ്റെ ഗ്രീൻ. പിന്നെ അതിന് വേണ്ട പശ ഞാൻ ഇപ്പോൾ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂ ഗണ്ണ് അതുപോലെ ഉപയോഗിക്കാം. ഇന്നിപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് എടുത്തിട്ടില്ല, ഈ പശയാണ് എടുത്തിരിക്കുന്നത് ഫെവിക്കോളിൻ്റെ തന്നെ. ഫെവിക്കോളിൻ്റെ ഏത് പശ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് ടേപ്പ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിൻ്റെ തണ്ടുമ്പോൾ നമുക്ക് ചുറ്റി കൊടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ ടേപ്പ്. അതുപോലെ പിന്നെ ആവശ്യമുള്ളത് സ്റ്റിക്കാണ് നമുക്ക് വേണ്ടത്, പൂവിൻ്റെ തണ്ടിന് വേണ്ടിയിട്ട് ഈ സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനായിട്ട് ഇവിടെ സ്റ്റിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പെൻസിലാണ്, അത് പൂവിൻ്റെ ഇതൾ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു പെൻസിൽ. ഇത്രയും മെറ്റീരിയലാണ് നമുക്ക് ഈ പൂ ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ നമുക്ക് അതിന് പേപ്പറാണ് ആവശ്യം, അത് എത്ര വലുപ്പത്തിലുള്ളതാണെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ പേപ്പറിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമുക്ക് ഓരോ പൂവും ഏത് വലുപ്പത്തിലാണ് ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് പേപ്പറിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പം ഞാനൊരു മാക്സിമം ഇതാ ഇങ്ങനെ ഒരു പൂവാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൂവ് ഉണ്ടാക്കാനുള്ള ആ ഒരു ഇതിന് ഫസ്റ്റ് ഞാൻ ഇങ്ങനെയൊരു ഷീറ്റ് ഇതിന്ന് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ തൊട്ട് വലുതായിട്ട് രണ്ട് ഷീറ്റ് എടുത്തു. ഇതാണ് ഏറ്റവും ചെറുത്, അതിനോളും കുറച്ചു വലുപ്പത്തിൽ രണ്ട് ഷീറ്റ് ഇങ്ങനെ വെട്ടിയെടുത്തു. പിന്നെ ഞാൻ അതിൻ്റെയും തൊട്ട് വലുപ്പത്തിൽ ഒരു ഷീറ്റ് എടുത്തു, കണ്ടില്ലേ. ഇങ്ങനെ മൂന്ന് സൈസിലാണ് ഞാൻ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഏറ്റവും ചെറുത്, അതിൽ കുറച്ചും കൂടി വലുത്, പിന്നെ അതിലും കുറച്ചും കൂടി വലുത്. ഇതിന് പിന്നെ നമ്മൾ നാലാക്കി മടക്കുകയാണ്. നാലാക്കി മടക്കി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ നാല് പീസ് കിട്ടും. അപ്പോൾ ആ നാല് പീസ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഈ രണ്ട് പീസ് ഉണ്ടല്ലോ, ഇതും നമ്മൾ നാലാക്കി മടക്കുകയാണ്, നടുമടക്കി. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി മടക്കി. അപ്പം അതതിൻ്റെ തൊട്ട് വലിപ്പട്ടോ. പിന്നെ അടുത്ത മൂന്നാമത്തെ ഷീറ്റും ഞാനെടുത്ത് നാലാക്കി മടക്കുകയാണ്.
അപ്പോൾ അതാ അങ്ങനെ മൂന്ന് സെറ്റായിട്ട് നമ്മൾ പേപ്പർ മാറ്റി വെച്ചു. അപ്പം ഞാൻ പേപ്പർ എടുത്തതിൻ്റെ അളവുകൾ പറയാത്തത്, ഇപ്പം നമുക്ക് എനിക്കിപ്പോൾ ഈ വലിപ്പത്തിലുള്ളൊരു പൂവാണ് ആഗ്രഹമെങ്കിൽ മറ്റൊരാൾക്ക് ചിലപ്പോൾ ഇതിലും വലിയ പൂവായിരിക്കും, അല്ലെങ്കിൽ ഇതിലും ചെറിയ പൂവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പേപ്പറിൻ്റെ വലിപ്പം കുറച്ചാൽ മതി. ഇതിലും ചെറിയ പൂവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ചെറുതാക്കാം, അത് കഴിഞ്ഞ് ഇതും അതിലും കുറച്ച് ചെറുതാക്കാം, ഇത് കുറച്ചും, എന്നാൽ വലുതാണെങ്കിൽ ഇതിലും കുറച്ചും കൂടി വലിപ്പത്തിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു മൂന്ന് സൈസിലുള്ള പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇനി ഈ പേപ്പർ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട്, അതിന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ കാണിക്കാം. ഇത് ഞാൻ നടുമടക്കുകയാണ് കേട്ടോ, നടുമടക്കി ഈ പേപ്പറിൻ്റെ ഈ ഒരു പകുതിയിൽ വെച്ചിട്ട് ഞാനിങ്ങൾ തിരിച്ച് കട്ട് ചെയ്യണം. ഈ മൂലഭാഗത്ത് എത്തുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ടും കട്ട് ചെയ്തു. അപ്പോൾ അതാ ഇങ്ങനൊരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്, കണ്ടല്ലേ. അത് ഞാൻ മാറ്റി വെച്ചു. ഇതും അതുപോലെ തന്നെ ഞാൻ നടുമടക്കാണ്, അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് ഈ സൈഡ് എത്തുമ്പോൾ അങ്ങനെ കട്ട് ചെയ്യണം. ഇതും അതേപോലെ തന്നെ കട്ട് ചെയ്തു. ഇപ്പോൾ ഇതിലും തൊട്ട് വലുതായത്. ഇനി അടുത്തത് ഞാൻ കട്ട് ചെയ്യണം. നടുമടക്കി അതിൻ്റെ തൊട്ട് വലുത്. അപ്പം മൂന്ന് സൈസിൽ ഞാൻ കട്ട് ചെയ്തു. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ നാല് ഷീറ്റ്, ഇതിൽ എട്ട് ഷീറ്റ്, എട്ട് ഇതുണ്ട്, എന്താ പൂവിൻ്റെ ഇതൾ, ഇതിൽ നാലെണ്ണം, അങ്ങനെയാണ് ഞാൻ ഇതളുകൾ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം ഈ ഇതൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ഈ ആദ്യത്തെ ചെറിയ നാലെണ്ണം നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ ആ ഷേപ്പിലേക്ക് നമുക്ക് ആക്കാൻ പറ്റുന്നൊരു പേപ്പറാണ് കേട്ടോ അത്. അപ്പോൾ കീറുമൊന്നുമില്ല, നല്ല ശക്തിയിൽ നമ്മൾ വലിച്ചാൽ കീറും, എന്നാലും നമുക്ക് ഒരു മാക്സിമം ഒരു ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണത്. അപ്പോൾ ഞാനിത് ഈ രണ്ട് വിരലുകൾ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ കുഴിച്ചെടുക്കുകയാണ്. ഈ ഷേപ്പിൽ കിട്ടിയപ്പോൾ ഇത് ഞാൻ പുറത്തേക്കല്ല ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ച് രണ്ട് വിരലുകൊണ്ട് വലിച്ച് ഇങ്ങനെ ഷേപ്പിലുള്ള ഇതളായിട്ട് ഞാൻ എടുത്തു. അതാണ് ഫസ്റ്റ് ഇതൾ കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത് ഇരിക്കുന്ന ഇതൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഞാൻ ഈ ഇതിൽ വെച്ച് പുറത്തേക്ക് മടക്കുകയാണ്, ഇങ്ങനെ ഞാൻ ചുരുട്ടി എടുക്കുകയാണ് കേട്ടോ. ഈ പെൻസിലിൽ വെച്ച് ഞാൻ ചുരുട്ടുകയാണ്. അപ്പോൾ അതാ ഇങ്ങനെ ഇലയുടെ പൂവിൻ്റെ ഇതൾ ഇങ്ങനെ വളഞ്ഞിരിക്കില്ലേ, ആ ഷേപ്പിലേക്ക് വളഞ്ഞു. എന്നിട്ട് ഞാൻ നടുവിൽ വെച്ച് ഈ വിരലുകൊണ്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ പ്രസ് ചെയ്ത് അതാ ഈ ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ കറക്റ്റ് ഒരു ഇതളിൻ്റെ ഷേപ്പ് വന്നില്ലേ, നമുക്ക് നോക്കിയാൽ കാണാമല്ലോ. നല്ല ഭംഗിയുള്ള ഇതളുകളായിട്ട് കിട്ടിയില്ലേ. ഇനി അടുത്തതും അതുപോലെ തന്നെ നമ്മൾ പെൻസിലിൽ ചുരുട്ടിയെടുക്കുകയാണ്. അതും ഇങ്ങനെ നടുവലിച്ച് ഇങ്ങനെ ആക്കി. അപ്പോൾ നമുക്ക് ഇതളുകളായി, ആദ്യം ഇത് ഉള്ളിലേക്ക് പിന്നെ ഇത് പുറത്തേക്ക് മടക്കിയിട്ട്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയൊരു പൂ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഞാൻ അതിനായിട്ട് സ്റ്റിക്ക് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉള്ളിലായിട്ട് പൂ
പശയാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ ഗണ്ണാണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഗ്ലൂ ഗണ്ണ് എടുത്തില്ല, അപ്പോൾ ഇതെടുത്തിട്ടാക്കാമെന്ന് വിചാരിച്ചു. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതിങ്ങനെ ഈ ഷീറ്റിൽ നമ്മൾ ഈ ഷീറ്റ് നമ്മൾ ചുരുട്ടി, ഈ ഇതൾ ഈ പേപ്പറിൽ നമ്മൾ ചുരുട്ടി എടുത്തു കേട്ടോ. ഇനി ഞാൻ അടുത്ത പേപ്പറിൽ ഇതേപോലെ തന്നെ എവിടെ വെച്ചാണോ അവസാനിച്ചത് അവിടെ നിന്ന് ഞാൻ ഈ ഒരു എൻഡിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും ചുരുട്ടുകയാണ്. ഇനി അടുത്തതും ഞാനെടുത്ത് അതുപോലെ തന്നെ ചുരുട്ടിയെടുക്കുകയാണ്. ഒരു ഷീറ്റും കൂടി നമ്മൾ അതിൻ്റെ ബാലൻസ് ഉണ്ട്. അത് ഈ എൻഡിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു അറ്റത്ത് വെച്ച് ഞാൻ ആക്കിയെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു കണ്ടോ. ഉള്ളിൽ കണ്ടില്ലേ നമ്മളൊരു പൂവിൻ്റെ ഒരു മുട്ടിൻ്റെ ഒരു ഷേപ്പിൽ വന്നു തുടങ്ങിയില്ലേ. ഇനി നമുക്ക് നമ്മൾ തൊട്ട് അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇതളുകളിലേക്ക് നമുക്ക് പോവാം. അതിൻ്റെയും ഇതുപോലെ തന്നെ നമ്മൾ പശയാക്കി കൊടുക്കുകയാണ്. ഈ രണ്ടരികിലുമാണ് കേട്ടോ പശയാക്കുന്നത്. അതും ഞാൻ ഈ അവസാനിച്ച എടുത്ത് വെച്ചിട്ട് ഞാൻ ഇതിലൊട്ടിച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് അതിൽ നമ്മൾ ഒട്ടിച്ചു. അപ്പൊ നമ്മൾ ആ എട്ട് ഇതൾ നമ്മൾ ഒട്ടിച്ച് കഴിയുകയാണ്. ഇത് എട്ടാമത്തെ ഇതൾ ഞാനിങ്ങനെ അപ്പം എവിടെയാണോ അവസാനിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ അടുത്തത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം അപ്പോൾ അത് ആ എട്ട് ഇതൾ നമ്മൾ ഒട്ടിച്ചു. ഇപ്പം തന്നെ ഒരു റോസപ്പൂവിൻ്റെ ഷേപ്പ് വന്നില്ലേ. ഇനി നമ്മൾ ലാസ്റ്റ് നാലെണ്ണം നമ്മൾ വെട്ടി വെച്ചിരുന്നു അല്ലേ, കുറച്ച് വലുത്, അതും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പൂവിൻ്റെ വലിപ്പം എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് വെട്ടിയാൽ മതി കേട്ടോ. ഞാനിതാ ഇവിടെ തന്നെ അടുത്തത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം കണ്ടോ പൂവായി. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ, ഇപ്പോൾ ഒരു ഭംഗിയുള്ളൊരു റോസപ്പൂവായി കിട്ടിയില്ലേ. ഇനി നമുക്ക് അതിനൊരു ബാക്കിലൊരു പച്ച ലീഫിൽ പെട്ട ആ ഒരു ഇത് കൊടുക്കണ്ടേ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിന്ന് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ഈ എൻഡിന്ന് നമ്മളിങ്ങനെ തിരിച്ച് പിടിച്ച്
അപ്പോൾ അങ്ങനെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ തുമ്പ് വശം നമ്മളിങ്ങനെ ഉരുട്ടി കൊടുക്കുക, അങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി, അപ്പോൾ അത് സെറ്റായി കിട്ടും. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഇതുമ്മ പശ തേച്ച് ആ പൂവിനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇനി നമുക്ക് ഇതൊന്നൊരു ടാപ്പ് കൂടി ചുറ്റി കൊടുക്കാം. ടാപ്പിൻ്റെ അറ്റത്ത് മാത്രം, അതിനൊരു പശയുണ്ട് ഈ ടാപ്പിന്, എന്നാലും നമുക്ക് ഈ ടാപ്പിൻ്റെ അറ്റത്തൊരു പശ ഒന്ന് കുറച്ച് പരട്ടിയിട്ട് നമുക്ക് തുറക്കാം. അത്രേ ഉള്ളൂ റോസ് പൂവ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി. പലരും പല രീതിയിലായിരിക്കും കേട്ടോ ഈ റോസപ്പൂവൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇനി ഇതിലും വലിയ പൂവൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ നടുവിൽ നമുക്ക് ഒരു ഉണ്ട പോലെ ഒരു എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേറെ രീതിയിൽ നമുക്ക് റോസപ്പൂ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾക്ക് അതും കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റൊക്കെ തരണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള പൂക്കൾ കേട്ടോ. ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെങ്കിലും ഞാൻ അതിന് കൂടെ ഞാൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം.